നമസ്കാരം. കേരളത്തിന് അഭിമാന നിമിഷം. മലയാള സിനിമയായ ജല്ലിക്കെട്ട് എന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒന്ന് തന്നെയായിരുന്നു. അതിനാണ് ഇപ്പോൾ ഓസ്കാർ എൻട്രി ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി ജല്ലിക്കെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജല്ലിക്കെട്ട് ഇതിനകം തന്നെ നിരവധി ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശംസ വാരിയെടുത്ത ഒന്നാണ്. 2011 ശേഷം ഇതാദ്യമായാണ് ഒരു മലയാള ചലച്ചിത്രം ഇന്ത്യയുടെ ഓസ്കാർ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചേർഡ് ഫിലിം വിഭാഗത്തിലാണ് ജല്ലിക്കെട്ട് മത്സരിക്കുക. 14 ജൂറിയാണ് ജല്ലിക്കെട്ടിനെ തിരഞ്ഞെടുത്തത്. മറ്റൊരു മലയാള ചിത്രമായ ഗീതു മോഹൻദാസിന്റെ മൂത്തോനും പരിഗണനാ പട്ടികയിലുണ്ടായിരുന്നു. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ഗുരുവാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി ഓസ്കാർ എൻട്രി ലഭിച്ച ചിത്രം. അതിനുശേഷം 2011 സലീം കുമാർ നായിക വേഷമിട്ട സലീം മുഹമ്മദ് ചിത്രം ആദാമിന്റെ മകൻ അബു ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. മലയാളത്തിൽ നിന്നും ഓസ്കാർ നോമിനേഷൻ ലഭിക്കുന്ന മൂന്നാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജല്ലിക്കെട്ട്. കഴിഞ്ഞ വർഷം സോയ അക്തർ സംവിധാനം ചെയ്ത ഗലി ബോയ് ആയിരുന്നു ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി. ഈ തീരുമാനം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടതാണ്. ആന്റണി വർഗീസ്, പേപ്പെ, ചെമ്പൻ വിനോദ്, ശാന്തി ബാലചന്ദ്രൻ, സാബുമോൻ, അബ്ദുൾ സമദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ജല്ലിക്കെട്ട് 2019 തിയേറ്ററിലെത്തിയത്. പോത്ത് കേന്ദ്ര കഥാപാത്രമായ ചിത്രം ഒരുപോലെ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും നേടിയിരുന്നു. 2019 ടൊറന്റോ ഫിലിം ഫെസ്റ്റിവൽ അടക്കം ജല്ലിക്കെട്ട് പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ജല്ലിക്കെട്ടിന്റെ സംവിധാനത്തിന് ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നതാണ്. ഒപ്പം 50th സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനും ജല്ലിക്കെട്ടിലൂടെ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മികച്ച സംവിധായകന മികച്ച സംവിധായകനായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 April 25 93rd അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഫെബ്രുവരിയിൽ നടക്കേണ്ട ഓസ്കാർ പ്രഖ്യാപനം ഏപ്രിലിലേക്ക് നീട്ടാനിട വന്നത്. 2021 ഓസ്കാറിലേക്കുള്ള ഇന്ത്യൻ നോമിനേഷനായാണ് ജല്ലിക്കെട്ടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് എൻട്രി. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇക്കാര്യം അറിയിച്ചത്. 2011 ശേഷം ആദ്യമായാണ് മലയാള സിനിമ ഓസ്കാർ നോമിനേഷൻ നേടുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രം ഇതിനകം നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 27 സിനിമകളിൽ നിന്നാണ് ജല്ലിക്കെട്ടിനെ തിരഞ്ഞെടുത്തത്. ശകുന്തളാ ദേവി, ചപാക്, ഗുജൻ, സക്സേന തുടങ്ങിയ സിനിമകളിൽ നിന്നാണ് ജല്ലിക്കെട്ടിനെ തിരഞ്ഞെടുത്തത്. ആന്റണി വർഗീസ്, ചെമ്പൻ വിനോദ്, സാബുമോൻ, ശാന്തി ബാലചന്ദ്രൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരുവാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി ഓസ്കാർ എൻട്രി ലഭിച്ച ചിത്രം. 2011 ആദാമിന്റെ മകൻ അബു എന്ന സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രത്തിന് ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ എൻട്രി ലഭിച്ചു. April 25 അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിക്കുക. സാധാരണ ഫെബ്രുവരിയിലെ 2nd ഞായറാഴ്ചയാണ് അവാർഡ് പ്രഖ്യാപിക്കാറുണ്ടായിരുന്നത്. വളരെ ജനശ്രദ്ധയും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചൊരു സിനിമ കൂടിയായിരുന്നു ജല്ലിക്കെട്ട്. അങ്ങനെയിരിക്കെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകന്റെ ചിത്രമായ ജല്ലിക്കെട്ടിന് ഓസ്കാർ എൻട്രിയും ലഭിച്ചത്.